കോഴിക്കോട് വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായത് ഭൂകമ്പമല്ലെന്ന് ശാസ്ത്രജ്ഞർ. സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാവാനാണ് സാധ്യതയെന്നും വ്യക്തമായ പരിശോധന വേണമെന്നും ഭൗമശാസ്ത്രജ്ഞർ പറയുന്നു. വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായത് ഭൂകമ്പമല്ലെന്നും എന്നാൽ മറ്റ് കാരണങ്ങൾ കണ്ടെത്താൻ വ്യക്തമായ പരിശോധന വേണമെന്നുമാണ് ഭൗമശാസ്ത്രജ്ഞർ പറയുന്നത്. ഭയാനകമായ ശബ്ദവും കുലുക്കവും കേട്ടുവെന്നാണ് പരിസരവാസികൾ പറയുന്നതെങ്കിലും ഭൂമിയുടെ ഉപരിതലത്തിൽ അതിന്റെ നാശനഷ്ടവും തീവ്രതയും കണ്ടെത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ 4 ജില്ലകളിലും അനുഭവപ്പെട്ടത് ഭൂകമ്പമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് ഇവർ വ്യക്തമാക്കുന്നു. സോയിൽ പൈപ്പിംഗ് ആവാം ശബ്ദത്തിന് കാരണം. കൂടുതൽ പരിശോധനകളിലൂടെ മാത്രമേ ഈ പ്രതിഭാസം സ്ഥിരീകരിക്കാനാവുമെന്നും ഭൗമശാസ്ത്രജ്ഞർ പറയുന്നു. ഭൂമിക്കടിയിൽ മണ്ണൊലിപ്പുണ്ടാവുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് അഥവാ കുഴലീകൃത മണ്ണൊലിപ്പ്. ഉറപ്പ് കുറഞ്ഞ മണ്ണുള്ളിടത്ത് ശക്തമായി മഴ പെയ്ത് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുന്ന വെള്ളം നദിയൊഴുകുന്നതുപോലെ നിരവധി കൈവഴികളായി രൂപപ്പെടുന്നു. അതിലൂടെ ദൃഢത കുറഞ്ഞ കളിമണ്ണും ദ്രവിച്ച പാറകഷ്ണങ്ങളും ഒഴുകി മലയുടെ അടിവാരത്തേക്ക് ടണലിലൂടെ എന്ന പോലെ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ഭൗമാന്തർഭാഗത്ത് തുരങ്കങ്ങൾ രൂപപ്പെടുകയും ഇതിലൂടെ ഒരു പ്രദേശം മുഴുവൻ ദുർബലമാവുകയും മലയിടിച്ചിലിന് കാരണമാവുകയും ചെയ്യും. വയനാട്, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും സോയിൽ പൈപ്പിംഗ് വ്യാപകമാണ്. ജില്ലകളിലുണ്ടായത് ഭൂകമ്പമല്ലെന്നും പേടിക്കേണ്ട സാഹചര്യമില്ലെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു. ഉരുൾപൊട്ടലുണ്ടാവുന്ന മേഖലകളിൽ സാധാരണയായി പാറകളുടെ സ്ഥാനത്ത് മാറ്റം സംഭവിക്കും. ഈ പാറകൾ സ്ഥിരതയാർജിക്കുന്നതിന് വേണ്ടി സ്ഥാനമാറ്റവും ഉണ്ടാകുന്നു. ഈ ശബ്ദമാണ് പ്രകമ്പനം പോലെ തോന്നുന്നത്. ഉരുൾപൊട്ടലിന് ശേഷം ഇങ്ങനെ സംഭവിക്കാറുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ന്യൂസ് ഡെസ്ക് സി ടി വി, പ്രാദേശിക വാർത്ത.